നിങ്ങളുടെ RRB എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഇപ്രാവശ്യം ഇല്ല, TCS തന്നെയാണ്. മുന്നേ നിങ്ങൾ SSC ഒക്കെ എക്സാം എഴുതിയവരാണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം RRB ALP ഒരു ഒഫീഷ്യൽ മോക്ക് എക്സാമിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു, അതായത് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവമായിട്ട് അവിടെ നിങ്ങളെ ബയോമെട്രിക്സ് എടുക്കുന്നുണ്ടാവും, ഫോട്ടോയും അതേപോലെ ചിലപ്പോൾ ലെൻസ് അതേപോലെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഫസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത ഫോട്ടോയും അതുപോലെ നിങ്ങളുടെ എക്സാം ടൈമിൽ നിങ്ങളെ ക്ലിയർ ചെയ്ത സമയത്തുള്ള ഒരു ഫോട്ടോയും. ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ നെയിമും ഫോട്ടോയും എന്താ നിങ്ങളുടെ ഇത് തന്നെയല്ലേ, കറക്റ്റ് തന്നെ ഇല്ലേ എന്നെല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അത് നിങ്ങളുടെ ഓക്കെ കോൾ ലെറ്റർ ഉണ്ടാവും, അത് എൻറ്റർ ചെയ്യുക. അതേപോലെ പാസ്വേഡ്, പാസ്വേഡ് എന്താണെന്ന് എല്ലാവരും നിങ്ങളുടെ എന്താ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്നിട്ട് എന്താ ജസ്റ്റ് അവർ ടൈം നിങ്ങളുടെ പറയുന്നുണ്ടാവും, കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ടാവും. എന്നിട്ട് എന്താ നിങ്ങളോട് സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ അത് വേറെ ഒരു ടാബിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതേപോലെ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഇതാണ്, യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്, അതേപോലെ യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ, യു ഹാവ് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ, അതേപോലെ യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് ഹാവ് മാർക്ക്ഡ് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ, അതായത് യു ഹാവ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ, ദിസ് വിൽ ബി കൺസിഡർഡ് ഫോർ റിവാലുഷൻ. അതായത് നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ ഫൈനലായിട്ട് അത് ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടിയും, അതായത് ആൻസർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റിവ്യൂവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അതെന്തായിരിക്കും നിങ്ങളുടെ ഇവാലുവേഷൻ പർപ്പസിന് എന്താ അത് കൺസിഡർ ചെയ്യുന്നുണ്ടോ. ഓക്കെ, പിന്നെ എന്താ ഓരോ ആരോ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ ഒരു ആൻസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഇല്ല നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 1 hour ആണ് ഡ്യൂറേഷൻ ഉള്ളത്, 1/3 എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും, റോങ് ആൻസേഴ്സ് ഡേയ്സിൽ 1/3 തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അത് ഇവാലുവേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് എന്താ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ എക്സാമിന്റെ ലിങ്ക് എന്താ ഞാൻ താഴെ ഇടാം. ഓക്കെ, അപ്പോ അതേപോലെ ഇമേജസ് നിങ്ങൾക്ക് എൻലാർജ് ചെയ്യാനും പറ്റും. ഓക്കെ, അവിടെ സ്ക്രോളിംഗ് വീല് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എൻലാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുത്ത ശേഷം വീണ്ടും ഇവിടെ എന്താ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്താ കൃത്യമായിട്ടത് വായിക്കുക. ഇവിടെ എന്താ ഡിഫോൾട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കുക. അതേപോലെ ഇവിടെ എന്താ ഒരു ടിക് ബോക്സ് കൊടുക്കാനുണ്ട്, അത് ടിക്ക് ചെയ്യുക. തന്നെ എന്താ അവർ പറയും ഇത്ര ടൈം ആകുമ്പോഴാണ് തുറണ്ടേ, ഐ ആം റെഡി ടു ബിഗിൻ എന്നല്ലേ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഐ ആം റെഡി ടു ബിഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാൻ എന്താ ഇതേപോലെ ആയിരിക്കും, ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഉള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ എന്താ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, ക്വസ്റ്റ്യൻസ് ഇതേപോലെ എന്താ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എന്താ പറയുക ഡോക്ടർ പ്രാവശ്യം ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരില്ല, അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം 2 second ഉള്ള അല്ലെങ്കിൽ 3rd round ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇതേപോലെ നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി വിട്ടുപോയതെന്നോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് എന്താ നിങ്ങൾക്ക് അതവിടെ നോക്കാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും ഇന്ന ഇത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ ഇതേപോലെ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടാവും. അതുകൂടാണ്ട് ഇവിടെ എന്താ ടൈം ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു സെഷൻ ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ട്, അതേപോലെ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസേർഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ. ഈ മാർക്ക് ഫോർ റിവ്യൂ അല്ലെങ്കിൽ മാർക്ക് ആൻസേർഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾ സ്വഭാവമായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടാവും, വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കണം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് എന്താ എവിടെയുണ്ട്, അപ്പൊ ഇതിനനുസരിച്ച് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാണ്ട് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പാലറ്റ് ഉണ്ട് അല്ലെ, ക്വസ്റ്റ്യൻ പാലറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാലറ്റ് നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ എന്താ ഇതേപോലെയുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ അറിയില്ല എന്ന് വിചാരിക്കും, അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇവിടെ സേവ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇനിയിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താ മാർക്ക്ഡ് ഫോർ റിവ്യൂ വേണ്ട, ജസ്റ്റ് എന്താ സേവ് നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സേവ് നെക്സ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാം. ഇനിയിപ്പോ അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കും അത് എന്താ അറിയാവുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല,
അപ്പോ ചിലപ്പോൾ എന്താ നമുക്ക് ഒരു സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് മാർഫോർ ഇടുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ നമുക്ക് അറിയാം, പക്ഷെ അതിൽ ആൻസറിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ നെക്സ്റ്റ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇതിലിപ്പോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഒറ്റന്ന് എന്താ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് പക്ഷെ ആൻസർ ചെയ്യില്ല, പക്ഷെ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു ആൻസർ ചെയ്തിട്ട് എന്താ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് മാർക്ക് ഫോർ റിവ്യൂ ഒന്നും കൂടി കൊടുക്കും. അത് നമുക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെന്താ അത് എന്തുകൊണ്ട് ഒരു റിവ്യൂവിനോട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തില്ല, പക്ഷെ അതൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് കാണുന്നില്ല കാര്യം. ഓക്കെ, അപ്പൊ അത് എന്താ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ജസ്റ്റ് ഒരു ഒരു മോക്ക് എന്നുള്ള രീതിയിൽ റെയിൽവേയുടെ CN1/2024, അതായത് ALP യുടെ കേസിലാണ് അവരവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതേപോലെ ടെക്നീഷ്യന്റെയും ജെയിന്റെ എന്താ ഇതേപോലെ തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിലായിരിക്കും എന്താ നമ്മൾ എക്സാംസ് കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് എന്താ സേവ് ചെയ്ത് വേണമെങ്കിൽ പോവാം. കാര്യങ്ങൾ എല്ലാവരും ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരിയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.